നമസ്കാരം. അമേരിക്ക ടുഡേയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ മെർലിൻ തോമസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ്. നമ്മളെല്ലാം അത്ഭുതം അല്ലെങ്കിൽ വിസ്മയത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ ആരായിരിക്കും എന്ന്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ശ്രീ ഗോപിനാഥ് മുതുക്കാടാണ്. നമസ്കാരം ഗോപിച്ചേട്ടാന്ന് ഞാൻ വിളിച്ചത്. സാറിനെ ഞാൻ അന്നെങ്കിൽ പ്രത്യേകമായി കൈരളി ടി വി യു എസ് എ ടുഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. ഗോപിച്ചേട്ടന് ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര കോയിൻസിഡന്റ് ആയിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എന്റെ പേര് മെർലിൻ ആണ്. ഓ വണ്ടർഫുൾ. ഓക്കേ, സാറിന് കിട്ടിയ അവാർഡും പേരും മെർലിൻ അവാർഡ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനെ പറ്റി സാറിന് എന്താണ് ഈ അവാർഡ്? മെർലിൻ അവാർഡ് എന്ന് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതാണെങ്കിൽ സിനിമാ ലോകത്തെ ഓസ്കാറിന് തുല്യമാണെന്ന്. അപ്പൊ സാറിന് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഏറ്റവും വലിയ സന്തോഷം, മെർലിന്റെ മുമ്പിൽ മെർലിൻ അവാർഡ് ആയിട്ടിരിക്കാൻ വലിയ സന്തോഷമുണ്ട്. കാരണം മെർലിൻ അവാർഡ് എന്ന് പറയുന്നത് മാജിക്കിലെ ഓസ്കാർ അവാർഡാണ്, അതുപോലെ തന്നെ സിനിമയിലെ ഓസ്കാറിന് തുല്യമായിട്ടുള്ള അവാർഡാണ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് മജീഷ്യൻസ് എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയാണ് അത് തരുന്നത്. നമുക്ക് അമേരിക്കയിലെ സംഘടനയാണ്. 37,000 മെമ്പർമാർ ഈ സംഘടനയിലുണ്ട്. അപ്പോൾ അവർ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഈ 2011 അവാർഡ് ഇന്ത്യയിലേക്ക് വന്നു. അതും മെർലിൻ പറയുന്ന പോലെ തന്നെ ഗോപിച്ചേട്ടനത് കിട്ടി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതൊരു കോയിൻസിഡൻസ് ആണല്ലേ, മെർലിൻ എന്നുള്ള പേര്, അതുപോലെ തന്നെ മെർലിൻ അവാർഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കോയിൻസിഡൻസ് ഉണ്ട്. അതിന് വലിയ സന്തോഷമുണ്ട്. അതിനകത്ത് അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ഞാൻ കേട്ടു സാർ ഇവിടെ വന്നത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അമേരിക്കയിൽ ആദ്യത്തെ പെർഫോമൻസാണ് ഞങ്ങളത് നടത്തുന്നത്. എൻ്റെ 25-ാമത്തെ രാജ്യമാണ് അത് പെർഫോം ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയിൽ നിർഭാഗ്യവശാൽ ഇതിനു മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിൽ വരാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 2001 അതിന് മുമ്പ് ഒരു 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വിസ റിജക്റ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ 2001 റിജക്റ്റ് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി അമേരിക്കയിലേക്ക് പോകുന്നില്ല തീരുമാനിച്ചു. പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ല തീരുമാനിച്ചു കഴിഞ്ഞാലും അതെൻ്റെ ഒരു ഞാൻ അവിടെ ഇരിക്കേണ്ടി വരും. അമേരിക്കക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്ക് മാത്രമേ സംഭവിക്കാൻ പോകുള്ളൂ. കാരണം അമേരിക്ക എന്ന് പറയുന്നത് ജാലവിദ്യയുടെ ഒരു കേന്ദ്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹാരി ഹൂദിനി എന്ന് പറയുന്ന ഞങ്ങളെല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ മാജിക്കിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ജാലവിദ്യക്കാരനാണ് ഹാരി ഹൗദിനി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ രക്ഷപ്പെടൽ ജാലവിദ്യകൾ, ചങ്ങലയ്ക്കും പൂട്ടുകൾക്കും അതീതനായിട്ട് മാന്ത്രികൻ രക്ഷപ്പെടുന്ന മാജിക്കൊക്കെ കണ്ടുപിടിച്ചത്. ആ മാന്ത്രികൻ്റെ പ്രദേശം ഇതായിരുന്നു. അദ്ദേഹം ഹംഗറിയിലാണ് ജനിച്ചത്. പക്ഷേ അമേരിക്കയിൽ കുടിയേറി പാർത്ത് ഈ ഒരു രാജ്യത്താണ് അദ്ദേഹത്തിൻ്റെ ജാലവിദ്യ രംഗം വിന്യസിപ്പിച്ചതും മാജിക്കിൽ അദ്ദേഹം പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിയതും. അപ്പോൾ ഹൗദിനിയുടെ മണ്ണ്, അദ്ദേഹം ചവിട്ടി നടന്ന മണ്ണ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഡേവിഡ് കോപ്പർഫീൽഡിനെ പോലെയുള്ള ജാലവിദ്യക്കാർ, ക്രിസ് ഏഞ്ചൽസ് തുടങ്ങിയിട്ടുള്ള മജീഷ്യൻസിനെ പോലെയുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള ജാലവിദ്യകാരെ ചവിട്ടി നടക്കുന്ന മണ്ണ്, ആ മണ്ണിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ലാസ് വേഗാസ് എന്ന് പറയുന്ന മാജിക്കിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ അവിടത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അപ്പോൾ 10 വർഷം ത്തിന് ഞങ്ങൾ പിന്നെ അമേരിക്കയിലേക്ക് ഫോൺ കോളുകൾ വന്നിരുന്നെങ്കിലും ട്രൈ ചെയ്തേ ഇല്ല. ഈ ഒരു അവസരം വന്നപ്പോൾ നല്ലൊരു ഓഫറാണ് വന്നത്. ആ ഓഫർ വന്നപ്പോൾ 12 പ്രോഗ്രാം കാനഡയിലടക്കം 12 പരിപാടികൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്തു. ആ പരിപാടിക്ക് എല്ലാവർക്കും സംഘത്തിന് മുഴുവൻ വിസ കിട്ടി വന്നു. അതുമല്ല, വന്നത് വലിയ ഭാഗ്യമായിപ്പോയി. കാരണം 12 വേദികളിലും പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നടന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും ഹൗസ്ഫുള്ളായിരുന്നു, പ്രോഗ്രാമിന് ഹൗസ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ ആദ്യമാണ് മാജിക്ക് മാത്രമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ മാജിക്കും മാജിക്കിനകത്ത് ഡാൻസ് സിനിമയൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്ന ആദ്യമാണ്. അപ്പോൾ ഇപ്പോൾ ജോത്സ്നയെ പോലെയുള്ള പ്രഗത്ഭരായിട്ട് ആർട്ടിസ്റ്റുകളുടെ, ശ്രുതിലക്ഷ്മിയെ പോലെയുള്ള സിനിമാ താരങ്ങൾ, അപ്പോൾ അതും എല്ലാം കൂടിയും മിക്സ് ചെയ്തിട്ട് ഹാസ്യവും മാജിക്കും മ്യൂസിക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Reflection Media, Houston, Texas. Professional people with latest professional equipment. We do high definition videos and photographs for weddings, engagement, birthday, baptism and all other occasions in anywhere in US. Family portraits in affordable prices. Please call Kalith Talison 832-476-8777. Reflection Media, Houston, Texas. Welcome back. Mix it to Mahasium. മാജിക്കും മ്യൂസിക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പ്രോഗ്രാം ശരിക്കും വളരെയധികം എല്ലാവരും കണ്ടല്ലോ, മെർലിൻ കണ്ടല്ലോ. എങ്ങനെ ഫീൽ ചെയ്തു? വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. ലൈക്ക് ഓരോ നിമിഷവും എന്തുമായിരുന്നു അടുത്തത് ലൈക്ക് ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെ പോയി ഇത്ര പെട്ടെന്ന് എന്നുള്ള ഒരു എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ലൈക്ക് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് പെട്ടെന്ന് എഴുതിയിട്ട് മനസ്സിലോട്ട് വായിച്ചിട്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ സാർ ഓരോരോ ഇത് കാണിക്കുമ്പോൾ ചേട്ടൻ ഇത് കാണിക്കുമ്പം ഒരു ഞങ്ങൾ ഭയങ്കര ത്രില്ഡ് അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും? അമേരിക്ക മൊത്തം ഒരു ശരിക്കും ഒരു മാജിക് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. കാണുന്നത് മുഴുവൻ വിസ്മയങ്ങളാണ്. എല്ലാം
ഇപ്പോൾ മാജിക്കലി ഞങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ കോഡ്ലെസ് മൈക്ക് എന്ന് പറയുന്നത് പോലും മാജിക്കലായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ വരുന്ന സമയത്ത് തുറക്കുന്ന വാതിൽ മാജിക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സയൻസ് ടെക്നോളജിയുടെ ഒരു ഹൈപ്പാണ് മാജിക് എന്ന് പറയുന്നത്. അത് എൻ്റെ ശാസ്ത്രം എന്താണെന്ന് കാണികൾ കണ്ടുപിടിക്കാതിരിക്കുമ്പോഴാണ് അത് ശരിക്കും മാജിക്കായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് മുഴുവൻ ഇന്ദ്രജാലങ്ങളാണ്, എല്ലാം മാജിക്കുകളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു മാസക്കാലത്തെ ഇവിടുത്തെ താമസം അതിനകത്ത് ഈ പ്രോഗ്രാമിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വന്നു. യാത്രകൾ കൂടുതലായിരുന്നു, കാനഡയിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് മാജിക് ഷോയിലേക്കപ്പുറം അമേരിക്കയെ രുചിച്ച് നോക്കാനോ അമേരിക്കയെ അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയത്. പക്ഷേ അത് ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കണ്ടതെല്ലാം സൂപ്പർ മാജിക്കുകളാണ്. കാരണം ഓരോ സ്ഥലത്തേക്ക് കയറുന്ന സമയത്തും അതിനകത്ത് നമ്മുടെ ഒന്നും മനസ്സിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വലിയ 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 അത്ഭുത കാഴ്ചകൾ, ആ ഒരു നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വികാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അത്ഭുത കാഴ്ചകൾ കണ്ടു. അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത്. സാർ, ഈ മാജിക്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യമുണ്ട്. എല്ലാവരുടെ മനസ്സിലിങ്ങനെ മാജിക്ക് ഒരു 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 സൂപ്പർസ്റ്റിഷനാണ്, അല്ലെങ്കിൽ ഒരു എന്തോ അതിലൊരു മായമുണ്ട്, ജാലമുണ്ട് എന്നൊക്കെ ഒരു വിചാരമുണ്ട്. അതിനെപ്പറ്റി എന്താണ് മാജിക്കിനെ പറ്റി പറയാൻ? അത് ഞാൻ സത്യം പറഞ്ഞാലും ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഗൾഫ് നാടുകളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം ഇപ്പോൾ ഗൾഫ് നാടുകളിൽ സഹർ ആയിട്ടാണ് മാജിക്കിനെ ചിത്രീ. സഹർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്കാണ്, ചെകുത്താന്മാർ കാണിക്കുന്നതാണ്. അപ്പോൾ അതായത് ഒരു നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് സഹർ എന്ന് പറയുന്നത്. പക്ഷേ മാജിക് എന്നുള്ളതിന് ഖുറാനിൽ പറയുന്ന ഒരേ ഒരു പദം എന്ന് പറയുന്നത് സഹറാണ്. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഗൾഫ് നാടുകളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വലിയ സംശയത്തിലായിരുന്നു. മജീഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. സഹറുമായിട്ട് ഒരാളും കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. പക്ഷേ പിന്നീട് കാലം ചെന്ന സമയത്ത് ദുബായിലെ ഗവൺമെൻറ് തന്നെ, അല്ലെങ്കിൽ മസ്കറ്റിലെ ഒമാനിലെ ഗവൺമെൻറ് തന്നെ നമ്മുടെ പ്രോഗ്രാം നടത്തി. പക്ഷേ അതൊരു തിരിച്ചറിവിലൂടെ പതുക്കെ പതുക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഞാൻ അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവുന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴും പലരും പറഞ്ഞു ഞങ്ങളോട് മാജിക്കിനെ പറ്റി വേറൊരു ചിത്രം പടിയുണ്ട്, ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. അമാനുഷികമായ സിദ്ധി കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് മാജിക് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ തെറ്റാണ്. മജീഷ്യൻ എന്ന് പറയുന്നത് പച്ച മനുഷ്യനാണ്. ഇപ്പോൾ മെർലിനെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെർലിൻ ഡാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെർലിൻ പാട്ട് പാടുന്നു, ഞാൻ ജാലവിദ്യ കാണിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. മാജിക് എന്ന് പറയുന്നത് പാട്ട് പഠിക്കുന്നത് പോലെ, ഡാൻസ് പഠിക്കുന്നത് പോലെ, നമ്മൾ നിരന്തരമായ പരിശീലനത്തിലൂടെ പഠിച്ചെടുത്ത് അവതരിപ്പിക്കുന്ന ഒരു കലയാണ് മാജിക് എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നുമല്ല അതിനകത്ത്. ഇത് വെറും സയൻസാണ്, പ്യുവർ സയൻസാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, അതിനെ നമ്മളൊരു കലയായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് മാജിക്. അല്ലാതെ ഒരിക്കലും മജീഷ്യൻ എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദിയാണെന്നോ, അല്ലെങ്കിൽ മന്ത്രവാദിയാണെന്നോ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കുകൾ കാണിക്കുന്ന ഒരാളാണെന്നുള്ള ചിത്രീകരിക്കുന്നത് തെറ്റാണ്. കാരണം മജീഷ്യൻ്റെ പച്ച മനുഷ്യനാണ്, ഒരു സയൻസിൻ്റെ ഭാഗം നടക്കുന്ന ഒരാളാണ്, ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ സയൻറ്റിസ്റ്റാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ശരിക്കും നമ്മുടെ ഇടയിൽ നിന്ന് മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ കലയുടെ ദോഷമായിരിക്കും അത്, കലയ്ക്ക് വരുന്ന മോശമായിരിക്കും. അതുപോലെ ഇവിടെ വന്നിട്ട് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ, ലൈക്ക് ഇതിന് മുന്നേ 25 രാജ്യങ്ങളിൽ പോയല്ലേ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട അമേരിക്കൻ മലയാളീസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില വീടുകളിൽ പോയിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഒറ്റ സംശയമുള്ളത്, തിരക്കിട്ട ജീവിതമാണ് എല്ലാവർക്കും, ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പരിചയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ, സമയം എന്ന് പറയുന്ന സെക്കൻഡുകൾ പോലും വില, ഏറ്റവും കൂടുതൽ വിലയുള്ള. അപ്പോൾ റിലാക്സ്ഡ് അല്ല ആളുകൾ, വളരെ ടെൻസ്ഡ് ആണ്, വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് മൊത്തത്തിൽ. ഇതിനിടയ്ക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക്. ഇപ്പോൾ പലപ്പോഴും വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ചിലപ്പോൾ അത് സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും. നമ്മൾ ഈ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുത് എന്ന് പറയുന്നുണ്ട്. അത് ഒരു പരിധി വരെ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു സാധ്യമാണെന്നോ, ചിന്തകൾ നൽകുന്നില്ല കുട്ടികൾക്ക്, കുട്ടികൾ ഇന്നതാവണം എന്നുള്ളത് അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കുട്ടി എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നുള്ളത് അച്ഛനും അമ്മയും ആദ്യം തന്നെ തീർച്ചപ്പെടുത്തുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇവനെ ഞാൻ ഡോക്ടറാക്കും എന്ന് ആദ്യം തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇവരുടെ ഒരു 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 സംസ്കാരം വെച്ചിട്ട്, ഇവിടുത്തെ ഒരു വെസ്റ്റേൺ കൾച്ചർ വെച്ചിട്ട് അവർക്ക് കുട്ടികൾക്ക് ചിന്തകൾ നൽകാതെ അവരെന്തായിത്തീരണമെന്ന് അവർ തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നതായിരിക്കാം, ഒരു ഈ ഒരു ഫാമിലി എന്ന് പറയുന്നുണ്ട്, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് പറയുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ. അത് ഒരു പക്ഷേ ഞാനൊരു വെറും നാട്ടുമ്പുറത്തുകാരനാണ്. ഞാനൊരു എൻ്റെ അച്ഛനൊരു ജന്മിയുടെ പാടത്തൊരു കന്നുകൂട്ടുകാരനായിരുന്നു, അമ്മയ്ക്കും വിദ്യാഭ്യാസം. അപ്പോൾ ഞങ്ങളൊക്കെ ജനിച്ചത് എന്ന് പറഞ്ഞാൽ കവളമുക്കട്ട എന്ന് പറയുന്നൊരു വളരെ ഒരു കുഗ്രാമത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു മണ്ണിൻ്റെ മണവും എന്താ പറയുക, അതിൻ്റെ ഒരു സംസ്കാരവും ഒക്കെ വെച്ചിട്ട് വളർന്നതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ഈ ഒരു ഹൈടെക് കാണുന്ന സമയത്ത് നമുക്കൊരു പരിഭ്രമം. എന്താ പറയുക, കൊക്കക്കോളയും കെൻഡക്കി ചിക്കനും ആണോ സ്നേഹം, അല്ല അതിലപ്പുറം എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുന്നിട്ടുണ്ടല്ലോ.
അതിലേക്ക് മാത്രം വെറുതെ തോന്നലുണ്ടായിരുന്നു മാത്രം ഞാൻ തുറന്ന് പറഞ്ഞതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അമേരിക്കൻ മലയാളികൾ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയലുണ്ട്. അത് പലരും കണ്ടു കാണും, പക്ഷെ കാണാത്തവരും ഇനി കാണാതിരിക്കരുത്. ഒരു സൂപ്പർ ഹിറ്റ് സീരിയലാണ്, ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി. മല്ലുവാണ് താരം. മല്ലു എന്ന് പറഞ്ഞാൽ അറിയാലോ മലയാളികൾ. അപ്പോൾ മലയാളിയാണ് താരം. അപ്പോൾ അതിൽ ഏത് താരമാണെന്നുള്ളത് നിങ്ങൾ കാണാൻ മറക്കരുത് നിങ്ങളുടെ കൈരളി ടി വിയിൽ. മല്ലുവാണ് താരം.